الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم إني توكلت على الله ربي وربكم ما من دابة إلا هو آخذ بناصيتها إن ربي على صراط مستقيم സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ പലതും അളന്നു നോക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇത്. വിശേഷിച്ചും വിശ്വാസികൾക്കുണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ അവരുടെ ഒരു ശക്തി തവക്കുൽ എന്നതാണ്. ആ തവക്കുൽ, അത് അതിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മൾ വിചാരിക്കാത്തതും നമ്മൾ നിയന്ത്രിച്ചിട്ട് നിയന്ത്രണ വിധേയമാകാത്തതുമായ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു എനർജി യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിന് പകരം എല്ലാവരും വായിക്കുന്ന പുസ്തകം വായിച്ച്, എല്ലാവരും പറയുന്ന ഉപദേശം കേട്ട് പേടിച്ചരണ്ട് പേടിത്തൊണ്ടന്മാരായി മാറുന്ന ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് വന്നു ഭവിച്ചിട്ടുള്ളത് എന്നത് സങ്കടകരമാണ്. ഇവിടെയാണ് ഞാൻ സൂചിപ്പിച്ച നമ്മുടെ തവക്കുലിൻ്റെ ശക്തിയെ പരിശോധിക്കാൻ അള്ളാഹു നൽകിയ ഒരു സന്ദർഭമാണ് ഇത് എന്ന് പറയുന്നത്. ഇതൊന്നുമല്ല പ്രതിസന്ധികൾ, ഇതൊന്നുമല്ല പ്രയാസങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും മനുഷ്യന് വരും. അത് രോഗമാകാം, കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളാകാം, മറ്റേതെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളാകാം, രാഷ്ട്രീയ പ്രശ്നങ്ങളാകാം, അധികാര പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ഒക്കെ വരും. ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ വരും എന്നത് അള്ളാഹു നമ്മോട് ബോധ്യപ്പെടുത്തിയ വിഷയമാണ്. കേവലം വാക്കുകളെ കൊണ്ട് ബോധ്യപ്പെടുത്തുകയല്ല, അള്ളാഹു വിശിഷ്ടമായി തിരഞ്ഞെടുത്ത പ്രവാചകന്മാരഖിലവും ഈ പറഞ്ഞ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു വന്നവരാണ്. അപ്പൊ അതൊരു പ്രസ്താവനയായോ ഒരു നിയമമായോ മാത്രമല്ല, മറിച്ച് പ്രായോഗികമായി മനുഷ്യ ജീവിതത്തിൽ സംഭവിപ്പിച്ചും അതിന് പരിഹാരങ്ങളും പ്രതിരോധങ്ങളും തീർത്തുമാണ് അള്ളാഹു നമുക്ക് പ്രവാചകന്മാരെ മാതൃകയായി കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓതി വെച്ച സൂറത്ത് ഹൂദിലെ വചനം ഹൂദ് നബിയുടെ നാവിലൂടെ അള്ളാഹു സംസാരിപ്പിച്ചതാണ്. ഹൂദ് അലഹിസ്സലാമിനെതിരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാചകം ഇന്നി തവക്കൽതു അലല്ലാ റബ്ബി വറബ്ബികും, ഞാനിതാ തീർച്ചയായും എന്റെ റബ്ബിലാണ് തവക്കുൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇവിടെയുള്ള സമ്പത്തിലല്ല ഞാൻ തവക്കുൽ ചെയ്തിട്ടുള്ളത്, ജോലിയിലല്ല തവക്കുൽ ചെയ്തിട്ടുള്ളത്, കച്ചവടത്തിലല്ല തവക്കുൽ ചെയ്തിട്ടുള്ളത്,
ഇവിടെയുള്ള ആശുപത്രികളിലല്ല ഞാൻ തവക്കുൽ ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള കെമിക്കൽ കമ്പനികൾ നിർമ്മിക്കുന്ന ഔഷധങ്ങളിലല്ല ഞാൻ എന്നെ തവക്കുൽ ചെയ്തിട്ടുള്ളത്. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബികും. നമ്മൾ നമ്മുടെ ബോധം അതായിരിക്കണം. ആ ഒരു ബോധമാണ്. എന്തുകൊണ്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞത്, മാ മിൻ ദബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ, ഒരു ചെറു പ്രാണി ഇവിടെയുണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രണം ആ റബ്ബിന്റെ കയ്യിലാണ്. അള്ളാഹുവിന്റെ വാക്ക് എത്ര രസകരമാണെന്ന് നോക്കൂ. മാ മിൻ ദബ്ബത്തിൻ, ഒരു ചെറിയ പ്രാണി, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു പ്രാണി ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? നമ്മുടെ ആരുടെയും കയ്യിലാണ്. അങ്ങനെയാണല്ലോ ഒപ്പം നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ. അതിന്റെ യഥാർത്ഥത്തിലുള്ള നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. മാ മിൻ ദബ്ബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ. നമ്മൾ വിചാരിച്ചത് അത്രയും തെറ്റാണ്. നമ്മൾ വിചാരിച്ചത് അത്രയും, മനസ്സിലാക്കി വെച്ചത് അത്രയും വിഡ്ഢിത്തമാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് നിയന്ത്രണം. എന്തേ വഴിയുള്ളൂ? നമ്മൾ ആ അള്ളാഹുവിൽ നമ്മൾ നമ്മെ ഏൽപ്പിക്കൽ മാത്രമാണ് വഴി. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. വതവക്കൽ അലല്ലാ, അള്ളാഹു ആവർത്തിച്ചു പറയുന്നു, വതവക്കൽ അലല്ലാ വകഫ ബില്ലാഹി വകീല. നിങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്ക്, അള്ളാഹു മതി. ഏൽപ്പിക്കാൻ ഏൽപ്പിക്കപ്പെടാൻ അള്ളാഹു മാത്രം മതി. പക്ഷെ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നത് നമ്മുടെ ഒരു ദുരന്തമാണ്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുന്തും മുഅ്മിനീൻ. മുഅ്മിനുകളാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ നമ്മുടെ ഈ തവക്കുലിന്റെ ശക്തിയെ സഹോദരങ്ങളെ തീർച്ചയായും പരിശോധിക്കണം. അത് പരിശോധിക്കാനുള്ള അവസരമാണ് ഇത്. എങ്ങനെയാണ് നാം പരിശോധിക്കുക? വളരെ നല്ല സന്ദർഭമാണ്. എന്റെ തവക്കുൽ ശരിയാണോ അല്ലയോ, അതിന് ശക്തിയുണ്ടോ ഇല്ലയോ, എന്റെ തവക്കുൽ കൊണ്ട് ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ, നമുക്ക് പരിശോധിക്കാൻ പറ്റിയ നല്ല സന്ദർഭമാണ്. സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് ഒരു പ്രത്യേക കാര്യ സാധ്യത്തിന് വേണ്ടിയാകട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നീങ്ങിപ്പോകാനാകട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഒരാഗ്രഹം പൂർത്തീകരിക്കാനാകട്ടെ, എന്തിനായിരുന്നാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ എന്താണോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തിട്ടുള്ളത് അത് 100% സംഭവിക്കും. 99 100%. ഒരു സംശയം ആർക്കുമോ? ഒന്നുകിൽ അത് തന്നെ, എന്താണോ നാം ആഗ്രഹിച്ചത്, എന്താണോ നാം തേടിയത്, എന്താണോ നാം ആവശ്യപ്പെട്ടത്, എന്തിനാണോ അള്ളാഹുവിനെ നാം ഏൽപ്പിച്ചത്, ഒന്നുകിൽ അത് തന്നെ നമുക്ക് ലഭിക്കും, അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത് ലഭിക്കും. ഒരു സംശയം ആർക്കുമ്പോൾ ഇത് രണ്ടും സംഭവിക്കാതെ പോയില്ലേ നമ്മുടെ ജീവിതത്തിൽ? എന്താ കാരണം എന്നറിയോ? നമ്മുടെ തവക്കുൽ ദുർബലമായതാണ്. അയാൾ വിളിച്ച ബാക്കി തിരിഞ്ഞിരിക്കും. നമ്മുടെ തവക്കുൽ ദുർബലമായതാണ് വിഷയം. അതാണ് വിഷയം. കിട്ടാതെ പോയോ? ഞാൻ ഉറപ്പിച്ചു പറയണം, അള്ളാഹുവിലാണ് തവക്കുൽ ചെയ്തതെങ്കിൽ ഒന്നുകിൽ എന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടും, അതല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത് കിട്ടും. അങ്ങനെ സംഭവിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ തവക്കുൽ ദുർബലമാണ് എന്നതാണ്. ഒരു പക്ഷേ വൈകുമല്ലേ? ചിലത് ചില ആഗ്രഹങ്ങൾ വൈകും, ചില പ്രതിസന്ധികൾ നീങ്ങാൻ വൈകും. നോക്കൂ, ആ വൈകൽ അതിന്റെ കണക്ക് എത്രയെന്നറിയോ? എത്ര വൈകും എന്ന് അത് വളരെ കൃത്യമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ നമ്മോട് ബോധ്യപ്പെടുത്തി. മിഖ്ദാറു തഅഖ്ഖുർ യകൂനു ബിഹസ്ബി മിഖ്ദാരി തവക്കുൽ ഫീ ഖൽബിക്. ഇത് എത്ര വൈകുന്നറിയോ? നിന്റെ കൽബിൽ തവക്കുലിന്റെ പരിധി, കണക്ക്, ശക്തി എത്രയാണോ അതിനനുസരിച്ച്. തവക്കുൽ എത്ര ദുർബലാണോ അത്ര വൈകും. തവക്കുൽ എത്ര ശക്തിയുള്ളതാണോ അത്ര പെട്ടെന്ന് കിട്ടും. അതാണ് വിഷയം. അപ്പൊ ഞാൻ തവക്കുൽ ചെയ്തു, നമ്മൾ പറയണേ ഞാൻ തവക്കുൽ ചെയ്തു, അല്ലാഹു ചെയ്തിട്ടുണ്ടോ? നമ്മൾ അറിയണം നമ്മുടെ തവക്കുൽ ദുർബലമാണോ അല്ല ശക്തിയുള്ളതാണോ. എങ്ങനെ അറിയും? തവക്കുൽ ശക്തിയാണെങ്കിൽ കിട്ടുന്ന ഉറപ്പാണ്.
ഒന്നുകിൽ അത് തന്നെ കിട്ടും, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടത്. ഇങ്ങനെയാണ് അറിയുക സഹോദരങ്ങളെ. ഇത് തീർച്ചയായും നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എങ്ങനെ അറിയുന്നു വെച്ചാൽ ഒറ്റ അടയാളികളും അറിയാം. അത് തവക്കുലിന്റെ അടയാളങ്ങൾ നമ്മിൽ കാണും. അതാണ്, വേറെ ഒരു സംഗതിയുമില്ല. തവക്കുലിന്റെ അടയാളങ്ങൾ നമ്മിൽ കാണും. എങ്ങനെയാണ് തവക്കുലിന്റെ അടയാളങ്ങളെ നാം കാണുക? അത് നമുക്ക് ഈ തവക്കുലിന്റെ ശക്തി നാം പരിശോധിക്കേണ്ടത് നമ്മുടെ തവക്കുലിന്റെ അടയാളങ്ങൾ എത്രയാണ്, എങ്ങനെയാണ് എന്നതിനനുസരിച്ചായിരിക്കും. അതെങ്ങനെ അറിയും? നമുക്കൊരു ഉദാഹരണം പറയാം. ഞാൻ ഭയങ്കര സന്തുഷ്ടവാനാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എങ്ങനെ അറിയും? അത് അളക്കാൻ വല്ല സാധനമുണ്ട് ഇല്ലല്ലോ. സന്തോഷം, സന്തുഷ്ടി എന്ന് പറയുന്നത് എന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അത് അളക്കാൻ വല്ല ഉപകരണമുണ്ടോ? അത് തൂക്കാൻ വല്ല ഉപകരണമുണ്ടോ? ഇല്ലല്ലോ. എണ്ണം പറ്റും എന്റെ സന്തോഷത്തിന്റെ, സന്തുഷ്ടിയുടെ എണ്ണം എത്രയാണെന്ന് പറയാൻ കഴിയോ? ഇല്ല. പിന്നെ എങ്ങനെയാണത്? അത് സന്തോഷത്തിന്റെ അടയാളങ്ങൾക്കനുസരിച്ചാണ്, അതല്ലേ? എന്റെ സന്തുഷ്ടിയുടെ അടയാളങ്ങൾ. ഉദാഹരണം, എന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നണേ, ഓ, ഇയാൾ ഭയങ്കര ഹാപ്പിയാണ്, എപ്പോഴും പുഞ്ചിരിക്കുന്നു, എപ്പോഴും നല്ല വാക്കുകൾ സംസാരിക്കുന്നു, ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല. അയാൾക്ക് നോക്കൂ, നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും അദ്ദേഹം ദേഷ്യപ്പെടുന്നില്ല. മനസ്സിന് വല്ലാത്ത വിശാലതയാണ്. ഇതിനർത്ഥം എന്താ? നിറയെ സന്തോഷമുണ്ട്. ഇതാണ് അടയാളം. നേരെ വിപരീതം ആലോചിച്ച് നോക്കൂ. നമ്മൾ ഭയങ്കരമായി ദേഷ്യം പിടിക്കുന്നു, ഹൃദയത്തിന് വല്ലാത്ത, മനസ്സിന് വല്ലാത്ത ഒരു മരവിപ്പ്, മുരടിപ്പ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം പിടിക്കുന്നു. എന്താ കാര്യം? എന്റെ സന്തോഷം ദുർബലമാണെന്നർത്ഥം. സന്തോഷം ശക്തിയുള്ളതാണെങ്കിലോ അതെന്റെ മുഖത്ത് കാണും, എന്റെ ജീവിതത്തിൽ കാണും, എന്റെ പെരുമാറ്റത്തിൽ കാണും, എന്റെ പ്രവർത്തനത്തിൽ കാണും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ തവക്കുലിനെയും അളക്കാനുള്ള അടയാളം. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ നമ്മൾ തവക്കുൽ ചെയ്താൽ, അത് യഥാർത്ഥ രീതിയിലുള്ള തവക്കുലാണെങ്കിൽ അതിന്റെ അടയാളങ്ങൾ വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കും. നോക്കൂ, അള്ളാഹു തആല ആവശ്യപ്പെട്ടത് നബി തിരുമേനി നമ്മോട് ഉപദേശിച്ചിട്ടുള്ളത് തവക്കുൽ ചെയ്യാനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ള പറയുന്നതായി കേട്ടു. എന്ത്? ലൗ അന്നകും തതവക്കലൂന ഹഖ തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി. തതവക്കലൂന അലല്ലാഹ്, എങ്ങനെ? ഹഖ തവക്കുലി, തവക്കുൽ ചെയ്യേണ്ട രീതിയിൽ തവക്കുൽ ചെയ്യണം. എങ്ങനെങ്കിലും അല്ല എന്നർത്ഥം. ഞാൻ തവക്കൽത്തു അല്ലല്ലാഹ് എന്ന് പറയുകയോ എഴുതുകയോ ബോർഡ് വെക്കുകയോ ഒന്നും ചെയ്താൽ അതാവൂല എന്നർത്ഥം. തവക്കുൽ ചെയ്യേണ്ട രീതിയിൽ തവക്കുൽ ചെയ്താൽ. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു അതിന്റെ അടയാളം കാണും. എന്താണ് എന്റെ തവക്കുൽ ശക്തമാണ് എന്നറിയാനുള്ള അടയാളങ്ങൾ? ഒന്നാമത്തേത്, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ടാകും. അതാണ് നല്ല ഒരു, നമ്മൾ പറയാറില്ലേ, അയാൾ നല്ല സെൽഫ് കോൺഫിഡൻ്റ് ആണ്. അതിങ്ങനെ കാണും ഏത് വിഷയത്തിൽ എന്തിനും. അതെ, നല്ല ഒരു ഉറച്ച തീരുമാനമെടുക്കാനും എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും. ഫൈദാ അസംത, നോക്കൂ അള്ളാഹുവിന്റെ വാക്ക്, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാ. തീരുമാനിച്ചോ നീ? നബിനെ നീ തവക്കുൽ ചെയ്തോ? ഭയങ്കര എളുപ്പമായിരിക്കും. ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമത്തെ അടയാളം, വല്ലാത്ത സമാധാനം അനുഭവപ്പെടും. നിങ്ങൾ ആലോചിച്ചൊക്കെ, നമ്മളൊക്കെ വല്ലാത്ത അസ്വസ്ഥരാണ്, സമാധാനമില്ലാത്തവരാണ്. ആകെ നോക്ക്, എപ്പ നോക്കിയാലും നെറ്റി ചുളിഞ്ഞിട്ടാണ്, മുഖം ചുളിഞ്ഞിട്ടാണ്, ചോദിച്ചാൽ പറയാൻ പ്രശ്നങ്ങളേ ഇല്ല. സമാധാനം അനുഭവപ്പെടും. തവക്കുലിന്റെ അടയാളമാണ് രണ്ടാമത്തെ അടയാളം. മൂന്നാമത്തേത്, അസ്വസ്ഥത വരികയേയില്ല. ചെറിയ അസ്വസ്ഥതയൊക്കെ വരും, പക്ഷെ അതൊക്കെ ആ സമയത്ത് ഒരു മിന്നൽ പിണർ പോലെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കും, വേണ്ട, പാടില്ല, പറ്റൂല,
നീ അസ്വസ്ഥനാകേണ്ടവനല്ല, നീ ദുഃഖിക്കേണ്ടവനല്ല, നീ സങ്കടപ്പെടേണ്ടവനല്ല, നീ തവക്കുൽ ചെയ്തവനാണ്. സഹോദരങ്ങളെ, ഈ മൂന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമാണ്, നിശ്ചയം നമ്മുടെ തവക്കുൽ ശക്തിയുള്ളതാണ്. ഇത് മൂന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് വെക്കുക, നാം വല്ലാത്ത അസ്വസ്ഥരാണ്. ഒരു വിഷയത്തിലും നമുക്കൊരു ആത്മവിശ്വാസം ലഭിക്കുന്നില്ല. എന്ത് തന്നെ കിട്ടിയിട്ടും സമാധാനങ്ങളില്ല, സ്വസ്ഥത വരുന്നില്ല. എന്ത് കിട്ടിയാലും ഇങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ തവക്കുൽ ദുർബലമാണ്. ഇത് യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥ നമ്മൾ അറിയണം. അല്ലാഹു തആല പറഞ്ഞത്, മാ മിൻ ദബ്ബത്തിൻ ഇല്ലാ ഹുവ അഖദ് ബിനാസിയതി, ഒരു ജന്തു, ഒരു ജീവി ഉണ്ടെങ്കിൽ ആ ജീവിയുടെ നിയന്ത്രണം, അത് എത്ര ചെറിയ ജീവിയാകട്ടെ, അതിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് അള്ളാഹ് പറയുന്നത്. എന്നിട്ടോ ആ ജീവിയുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണെന്ന് ഉറച്ച ബോധ്യമുള്ള നാം നമുക്ക് അള്ളാഹനെ മറക്കല്ലേ ചെയ്യണേ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലാത്തതൊന്നും നമ്മൾ മറക്കുന്നില്ല, അള്ളാഹുവിനെ മാത്രം നമ്മൾ മറക്കുകയാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങൾ നമ്മൾ മറന്നുപോയി, പള്ളികൾ മറന്നുപോയി, ഭൂരിഭാഗം മനുഷ്യരും അള്ളാഹുവിന്റെ വിളി മറന്നുപോയി. പേടിച്ചിരിക്ക, എവിടെ പോകാൻ? പള്ളി പോകാൻ പേടി, അങ്ങാടി പോകാൻ പേടിണ്ടോ? ഇല്ല. പന്ത് കളിക്കാൻ പോകാൻ പേടിണ്ടോ? ഇല്ല. ഷോപ്പിംഗ് മാളിൽ പേടിണ്ടോ? ഇല്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ മുദ്രാവാക്യം വിളിക്കാനും നോമിനേഷൻ കൊടുക്കാനും പേടിണ്ടോ? ഒന്നും പേടില്ല. എവിടെ പേടി? പള്ളിപ്പേടി. എന്താ കാര്യം? ഇതാണ് നമ്മൾ ഭയപ്പെടേണ്ട ഏറ്റവും വലിയ പ്രശ്നം. നോക്കൂ, മൂസ അലൈഹിസ്സലാം, നമുക്കറിയാം ഫിറഔനും സംഘവും അദ്ദേഹത്തിന്റെയും വിശ്വാസികളുടെയും പിറകെ കൂടിയ സംഭവം. പിറകെ കൂടിക്കൂടി മുമ്പിൽ ആർത്തലക്കുന്ന കടലാണ്, പിന്നിൽ ആർത്തിരമ്പി വരുന്ന സൈന്യവും. അവര് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്നാലെ മുതറക്കൂൻ, ഇതാ ഇപ്പൊ ഞങ്ങളെ പിടിക്കും. മൂസാ നബി കേൾക്കാൻ പറഞ്ഞതാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് മൂസാ അലൈഹിസ്സലാം ആ സമയത്ത് പറഞ്ഞത്? നമ്മൾ ആലോചിക്കണ്ടാണോ? ഇതിലൊരു പ്രായോഗികത ഉണ്ടല്ലോ. മൂസ അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ആര് പേടിപ്പിച്ചാലും നമ്മൾ പറയേണ്ട ഒരു വാക്ക് അതാണ്, ഖല്ല. അതാണ് ആ വാചകം. കല്ലാന്ന് നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോഴൊക്കെ ഒരുപാട് സ്ഥലത്ത് കാണും, അവിടെ ഒന്ന് നിന്ന് നോക്കേണ്ടി, വല്ലാത്തൊരു സംഗതിയാണത്. ഖല്ല, ഇന്നമാ യ റബ്ബി സയഹദീൻ. എന്താ പറഞ്ഞത്? ഇല്ല എന്നല്ല പറഞ്ഞത്, ആണോ? ഇല്ല എന്നല്ല, നമ്മളെ പിടിക്കൂല എന്നല്ല പറഞ്ഞത്, മറിച്ച് അങ്ങനെയാണെങ്കിൽ ലാ എന്നല്ലേ പറയേണ്ടത്? അങ്ങനല്ല പറഞ്ഞത്, ഖല്ല എന്നാ പറഞ്ഞത്. എന്താ? ഒരിക്കലും സംഭവിക്കൂല. ഓ, എവിടുന്ന് കിട്ടി സഹോദരന്മാർ? എവിടുന്ന് കിട്ടി? എങ്ങനെ പറഞ്ഞു? എങ്ങനെ ആ വാചകം നാവിലൂടെ വന്നു? മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ, മൂസ നീ പോയി അവിടെ ചെന്ന് നിൽക്കുമ്പോ മുമ്പിൽ കടലായിരിക്കും, ആ കടലിനെ നിന്റെ കയ്യിലുള്ള വടി കൊണ്ടടിച്ചാൽ കടല് രണ്ടായി പിളരും, എന്നിട്ട് നിനക്കതിലൂടെ സുഖമായി പോകാം, ഫറോയും കൂട്ടരും അതിൽ മുങ്ങിച്ചത്തുപോകും, നീയും വിശ്വാസികളും രക്ഷപ്പെട്ടു പോകും. മൂസ നബിനെ അറിയിച്ചണോ? അല്ലല്ലോ, അറിയിച്ചിട്ടില്ല. ആ നിമിഷം വരെ, ഈ പറഞ്ഞ സംഗതികളൊക്കെ സംഭവിക്കുന്ന നിമിഷം വരെ മൂസ അലൈഹിസ്സലാമിനെ അറിയുകയില്ല, മൂസ നബിയെ അല്ലാഹു അറിയിച്ചിട്ടില്ല, അല്ലാഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്നിട്ടും പ്രതിസന്ധികളുടെ മുൾമുനയിൽ മൂസ പറഞ്ഞ വാചകം ഖല്ല, ഇന്നമാ റബ്ബി സയഹദീൻ. സഹോദരങ്ങളെ, ഇങ്ങനെ അതാണ് വിഷയം, അതാണ് വിഷയം. അള്ളാഹുവിനെ അറിഞ്ഞു, അതാണ്. എന്താ പറഞ്ഞ വാചകം? ഇന്നമാ റബ്ബി സയഹദീൻ. ഖല്ല, ഒരിക്കലും സംഭവിക്കൂല. അങ്ങനെ സംഭവിക്കണ പ്രശ്നമല്ല. കാരണം എന്താ? കാരണം എന്താ? അവിടെ ബോട്ട് ഉണ്ട്, അവിടെ കപ്പൽ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശക്തിയുള്ള അവരെക്കാൾ വെല്ലുന്ന ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്നാ? ഫറോവയെ അടിച്ചമർത്താവുന്ന പണം നമ്മുടെ കയ്യിലുണ്ട് എന്നാണോ? രാഷ്ട്രീയ ശക്തി ഉണ്ട് എന്നാണോ? ഇതൊന്നുമല്ല. എന്തുണ്ടെന്നാ പറഞ്ഞേ?
ഇന്നമഅയ റബ്ബി. എങ്ങനെ അത് പറയാൻ സാധിച്ചു സ്വതന്ത്ര? എങ്ങനെയാണത് പറയാൻ സാധിച്ചത്? എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എനിക്ക് റബ്ബൊരു വഴി കാണിച്ചു തരും. എന്താ കാരണം എന്നറിയോ? മൂസ അലൈഹിസ്സലാമിന് അറിയാം എന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം എന്റെ അവസ്ഥ. അല്ലാഹു തആല എനിക്കൊരു മാർഗം കാണിച്ചു തരും, അല്ലാഹു എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം തരും. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത മൂസ അലൈഹിസ്സലാമിന്റെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ഒറ്റ കാരണമേ ഉള്ളൂ, അത് മൂസ അലൈഹിസ്സലാമിന്റെ തവക്കുൽ ശക്തിയുള്ളതാണ്. ആ തവക്കുലിന് ശക്തി ഉണ്ടെങ്കിൽ നമ്മളും പറയും, ആര് നമ്മെ പേടിപ്പിച്ചാലും നമ്മൾ പറയും, ഖല്ലാ ഇന്നമഅയ റബ്ബി സയഹ്ദീൻ. അതാണ് പരിശോധന സഹോദരൻ. ഈ രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം, ഒരു സമാധാനമടയാനുള്ള യഖീൻ, ഒരു ഉറപ്പ്, ഇത് നമുക്കുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല അള്ളാഹു തആല നമ്മളെ രക്ഷപ്പെടുത്തും, അള്ളാഹു തആല നമുക്ക് സമാധാനം നൽകും, അള്ളാഹു തആല നമുക്ക് സന്തുഷ്ടിയുള്ള ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അള്ളാഹു തആല നമ്മളെ സഹായിക്കും. കാരണം അത് അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. എപ്പോഴും കേൾക്കാറുണ്ടല്ലേ, അതതിന്റെ പ്രശ്നം, എപ്പോഴും കേൾക്കാറുണ്ട്, പക്ഷെ അത് അനുഭവിച്ചിട്ടില്ല. നമുക്കത് അനുഭവിച്ച് നോക്കണ്ടേ? ഈ പേടിപ്പിക്കുന്നവരൊക്കെ ഒന്ന് തട്ടി മാറ്റിക്കൂടെ? നമുക്കിനി നമുക്കത് അനുഭവിച്ചു നോക്കിക്കൂടെ? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിൽ നിങ്ങൾ തവക്കുൽ ചെയ്താൽ അവൻ അനുഭവിക്കണ്ടേ? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ഒരു ദിവസം സുബ്ഹ് ജമാഅത്തായിട്ട് അവന് നമസ്കരിക്കാൻ സാധിച്ചാൽ അവന്റെ ഉത്തരവാദിത്തം അല്ലാഹു ഏറ്റെടുത്തു എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ നമുക്ക് വിശ്വാസമല്ല. നമ്മൾ വിചാരിച്ച എന്താ വെച്ചാൽ, സുബ്ഹ് നമസ്കരിക്കാൻ പള്ളി പോയാൽ അവിടുന്ന് കോവിഡ് പകരും, അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എന്തോ സുഖം നഷ്ടപ്പെടുമെന്നാണ്, അല്ലെങ്കിൽ എന്തോ സമൃദ്ധി പോകുമെന്നാണ്. സഹോദരന്മാരെ, ഇനി ഇത് പറയൂല കേട്ടോ ആരും, ഇനി ഇത് ആരും പറഞ്ഞു തരൂല. ഇത്ര ശക്തമായ രീതിയിൽ പടച്ച റബ്ബ് പരീക്ഷിച്ചിട്ട് പോലും തിരിച്ചറിവ് നേടാൻ സാധിക്കാത്ത വണ്ണം നമ്മൾ എങ്ങനെയാണ് സഹോദരന്മാരെ മോശക്കാരായത്, നമ്മൾ അറിയണ്ടേ? ഇത് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. എന്നിട്ട് അല്ല പറഞ്ഞൊരു വാചകം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇന്നല്ലാഹു ബാലിഗു അംരിഹി. അല്ലാഹു അവന്റെ കാര്യം അവന് എത്തിച്ചു കൊടുക്കും. ആർക്ക് എത്തിച്ചു കൊടുക്കും? ആരാണോ തവക്കുൽ ചെയ്തത് അവന് അല്ലാഹു എത്തിച്ചു കൊടുക്കും. ഒരു പേടിയും ആരും പേടിക്കണ്ട. ഇതല്ല പറയാ, ഇന്നല്ലാഹു ബാലിഗു അംരിഹി, അല്ലാഹു അവന്റെ കാര്യം അവന് എത്തിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 100% എന്ന്. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, അല്ലാഹുവിൽ തവക്കുൽ ചെയ്താൽ 100% കിട്ടുന്നു ഈ വാക്ക. ഇന്നല്ലാഹു ബാലിഗു അംരിഹി. ഒരു സംശയവും ആർക്കുണ്ടാകരുത്. എന്തുകൊണ്ട് അറിയോ? ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ. അല്ലാഹു എല്ലാറ്റിനും ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അതിനനുസരിച്ചുണ്ടാവൂ. ആ ഒരു കണക്ക് അനുസരിച്ചാണ് പോവുക, അതാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പേടിക്കേണ്ടവരല്ല, നമ്മൾ അസ്വസ്ഥരാകേണ്ടവരല്ല, നമ്മൾ സമാധാനം നഷ്ടപ്പെടുത്തേണ്ടവരല്ല. നമ്മൾ നമ്മുടെ തവക്കുലിനെ ശക്തിപ്പെടുത്തുക. തവക്കുലിനെ ശക്തിപ്പെടുത്തിയാൽ ഈ പറഞ്ഞതൊക്കെ നീങ്ങിപ്പോകും. എന്നിട്ട് അവിടെ സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും വരും. ഒരു സംശയം വേണ്ട. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ആഗ്രഹിച്ച് പറഞ്ഞ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തത് നമുക്ക് ഖൈറാണെങ്കിൽ, നമുക്ക് ഉത്തമമാണെങ്കിൽ അത് സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഒരൽപ്പം വൈകിയാൽ പോലും സംഭവിക്കും. ഇനി നമുക്ക് ഖൈർ അല്ലെങ്കിലോ കിട്ടൂല. അതാരാ തീരുമാനിക്കേണ്ടത്? നമ്മളല്ല. നമുക്കറിയാലോ നമ്മളല്ല എന്നുള്ളത്. കാരണം നമുക്കൊന്നും അറിയില്ല. ആർക്കേ അറിയൂ അതിലുള്ള നന്മയും തിന്മയും, നല്ലതാണോ ചീത്തയാണോ എന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തിയാണ് കച്ചവടം തുടങ്ങിയത്. പക്ഷെ കച്ചവടം ഭയങ്കര നഷ്ടമായി, പൂട്ടി. അൽഹംദുലില്ലാന്ന് പറയടോ. എന്താ കാര്യം? അത് പൂട്ടിയതാ, അല്ലെങ്കിൽ അതിനേക്കാൾ ആപത്ത് വരാനുണ്ട്, അതുകൊണ്ട് പൂട്ടിയതാ. ഇതാർക്കറിയും? ഈ ഒരുപാട് പണം ചെലവഴിക്കും, ചെലവഴിച്ച് മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് പോലും നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ആർക്കറിയും?
ഇന്നല്ലാഹ ബാലിഗു അംരിഹി വഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ അല്ലാഹു എല്ലാത്തിനും ഒരു ക്രമം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ക്രമം അനുസരിച്ചാണ് ഇത് നടക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, കുറച്ച് വൈകിയാൽ പോലും യഥാർത്ഥത്തിൽ അവിടെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് നന്മയുള്ളതാണെങ്കിൽ അത് സംഭവിക്കും, അല്ലെങ്കിലോ വരൂല, കിട്ടൂല. അവിടെ നമുക്ക് സഹോദരന്മാരെ, അവിടെ നമുക്ക് സംതൃപ്തി വേണം. എങ്ങനെ സംതൃപ്തി ഉണ്ടാകും? ഈ തവക്കുൽ നമുക്ക് ആത്മവിശ്വാസം പകരണം. അള്ളാഹു തിരഞ്ഞെടുത്ത് എന്താണോ അതിൽ ഞാൻ തൃപ്തിപ്പെടണം. അതാണ് അള്ളാഹു തിരഞ്ഞെടുത്തതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് നാം അറിയണം. കാരണം അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം നമ്മുടെ സ്വന്തത്തെക്കാളും നമ്മുടെ ഉമ്മയെക്കാളും സ്നേഹമുണ്ട് അള്ളാഹുവിന് നമ്മളോട്. അതാ കാര്യം, അത് നമ്മൾ ഇതുവരെ തിരിഞ്ഞിട്ടില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം നമ്മളെ സ്വന്തത്തെക്കാളും നമ്മുടെ ഉമ്മയെക്കാളും സ്നേഹമുണ്ട്. അതാണ് അള്ളാഹു സാല സുബ്ഹാനല്ലാഹ്. അതല്ലേ ഇന്ന റബ്ബി റഹീമുൻ വദൂദ്. അതുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്യൂ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതുകൊണ്ട് ആരും ഈ വിഷയത്തിൽ ഒരു ബേജാറും ഉണ്ടാകണ്ട. നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്ക, എങ്ങനെ ഏൽപ്പിക്കണം എന്നറിയോ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു തരുന്നുണ്ട്, കമ അന്ന റദീഉ യുസ്ലിമു നഫ്സഹു ഇലാ ഉമ്മിഹി. ഒരു മുല കുടിക്കണ കുഞ്ഞില്ലേ, ചെറിയ പൈതൽ, ആ കുഞ്ഞ് ഉമ്മയെ എങ്ങനെ ഏൽപ്പിക്കണോ അതുപോലെ ഏൽപ്പിക്കും. എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ ഉമ്മ എന്താണോ തരുന്നത് കൊടുക്കുന്നത് അത് മോൻ കഴിക്കും, ഈ കുട്ടി കഴിക്കും. എത്ര സമയം പാൽ കൊടുത്തോ അത്ര കഴിക്കും, എത്ര കൊടുത്തോ അത്ര കഴിക്കും. അല്ലേ? എന്തേ കാര്യം? എവിടെയെങ്കിലും കുട്ടി പ്രതിഷേധിച്ചോ എന്തേ കാര്യം? അസ്വസ്ഥനായോ, ദുഃഖിച്ചോ? ഇല്ല. എന്തേ കാര്യം? അത് പ്രകൃതിയുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ സഹോദരന്മാരെ, ഒരു മുല കുടിക്കുന്ന മോ കുഞ്ഞ് ചെറിയ പൈതൽ, ചോര പൈതൽ, എപ്രകാരമാണോ സ്വന്തം ഉമ്മയിൽ സമർപ്പിച്ചിട്ടുള്ളത് അതുപോലെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതാണ് വേണ്ടത്, അതാണ് ഹഖ തവക്കുലിഹി എന്ന് പറഞ്ഞു. അല്ലാതെ ഇങ്ങനെ അസ്വസ്ഥരായി പേടിച്ചല്ല എന്നർത്ഥം. അള്ളാഹു ആ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യും. അപ്പോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം, തവക്കുൽ ചെയ്യേണ്ട വിധം തവക്കുൽ ചെയ്യണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഒരു സംശയവുമില്ല. നമ്മുടെ തവക്കുൽ ശക്തിയുള്ളതാണോ ദുർബലമാണോ എന്ന് പരിശോധിക്കണം എന്നൊക്കെ പറയും. ശരി, ഇനി സഹോദരന്മാരെ, എൻ്റെ തവക്കുൽ ശക്തിപ്പെടുത്താൻ ഞാൻ എന്തു ചെയ്യണം? അസ്വസ്ഥമാകാത്ത, പേടി തീണ്ടാത്ത, ഭയം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ഞാനും മാറാൻ എന്തു ചെയ്യണം? വളരെ സിമ്പിളാണ്, ഭയങ്കര ഒരു വലിയ ഭാരമുള്ള പണിയൊന്നും ചെയ്യാനല്ല, വളരെ സിമ്പിളായ കാര്യം. എന്താണെന്നറിയോ? തവക്കുലിനെ ശക്തിപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. തവക്കുലിനെ ശക്തിപ്പെടുത്തണം. എങ്ങനെയാണ് തവക്കുലിനെ ശക്തിപ്പെടുത്തുക? സാധാരണ ഒരു കാര്യം ഉറപ്പിച്ചോ, എത്രയാണ് നമുക്ക് തവക്കുൽ ഉണ്ടാവുക, എത്രയാണോ അള്ളാഹുവിനെ അടുത്തറിഞ്ഞത് അത്രയാണ് തവക്കുലുണ്ട്. അല്ലേ, എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്, ഒരു ഉദാഹരണമാണ് എന്ന് വിചാരിച്ചു. ആ സെക്യൂരിറ്റി വളരെ ശക്തവാനാണ്, അയാളടുത്ത് തോക്കുണ്ട്, എല്ലാ പ്രശ്നമുണ്ട്, എനിക്കൊരുപാട് ശത്രുക്കളുണ്ട്, പക്ഷേ ഞാൻ സുഖമായിട്ട് ഉറങ്ങും. എന്തുകൊണ്ടാ? ആ സെക്യൂരിറ്റി എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ സെക്യൂരിറ്റി എനിക്ക് നന്നായി അറിയാം, അയാളുടെ കായിക ശക്തി അറിയാം, അയാളുടെ ആയുധ ശക്തി അറിയാം, അയാൾ പൊരുതുമെന്നറിയാം, അയാൾ എന്നെ സംരക്ഷിക്കുമെന്നറിയാം, അയാൾ എന്നെ വിട്ടുകൊടുക്കുകയില്ല എന്നറിയാം. അപ്പോഴോ? അപ്പൊ എപ്പോഴാണ് യഥാർത്ഥത്തിൽ പേടിയില്ലാത്ത അവസ്ഥ വന്നത്? ഈ സെക്യൂരിറ്റിയെ അടുത്തറിഞ്ഞപ്പോഴാണ്. അല്ലേ, വിമാനയാത്ര നടത്തുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വിമാനം ചിലപ്പോൾ ഒരു ചുഴിയിൽ പെടാറുണ്ട്, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും
ആ സമയത്ത് യാത്രക്കാരൊക്കെ ആകെ പേടിച്ച് കരയുകയൊക്കെ ചെയ്യും. പക്ഷെ ആ സമയത്തും കാണാം എയർ ഹോസ്റ്റസും വിമാനത്തിലെ ജീവനക്കാരൊക്കെ അങ്ങനെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ചായ കൊടുത്തും ഒക്കെ അവരുടെ മുഖത്ത് ദുഃഖമേ കാണൂ. എന്താ കാരണം എന്നറിയാം? എന്താ കാര്യം? ഈ വിമാനത്തിലെ ജീവനക്കാർക്ക് മുഴുവൻ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എന്താ ട്രെയിനിങ് എന്നറിയോ? ഒരിക്കലും ചുഴിയിൽപ്പെട്ടാൽ വിമാനം തകരൂല, താഴേക്ക് വീഴൂല. വല്ല മേഘത്തോടൊക്കെ ചെന്നിടിച്ചാൽ, അല്ലെങ്കിൽ മഞ്ഞുമലയുമായി ചെന്നിടിച്ചാൽ, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ യന്ത്രത്തിനുള്ളിൽ പക്ഷി കുടുങ്ങിയാൽ, അപ്പോഴൊക്കെ ചിലപ്പോൾ വിമാനം തകരും. പക്ഷെ ചുഴിയിൽ കുടുങ്ങിയാൽ വിമാനം തകരൂല. ഇതാർക്കറിയാം? ഈ ട്രെയിനിങ് കിട്ടിയ നന്നായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഈ എയർ ഹോസ്റ്റസിനും ജീവനക്കാർക്കും വേറെ. അതുകൊണ്ട് അവർ ഭയങ്കരമായി ഒരു ഭാവഭേദവും അവരുടെ മുഖത്ത് കാണൂല. പക്ഷെ നമ്മളൊക്കെയോ ആകെ പേടിച്ച് പ്രയാസപ്പെട്ടിട്ടുണ്ടാകും. എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നില്ല, നാം ഭയപ്പെടുന്നു? എന്തുകൊണ്ട് അവർക്ക് പേടിയില്ല, നമുക്ക് പേടി വന്നു? ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. നമ്മുടെ അടിസ്ഥാന പ്രശ്നം നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തവക്കുൽ ശക്തിയില്ല. നോക്കൂ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതിനേക്കാൾ ശക്തിയിൽ ഈ മാസ്കിൽ നമ്മൾ തവക്കുൽ ചെയ്യുന്നു. ആരും മാസ്ക് കെട്ടണ്ടാവുന്നൊന്നും അല്ല കേട്ടോ, മാസ്ക് എല്ലാവരും ഇടണം. അത് ഒരു നിയമമാണ്, നിർബന്ധമാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാവരും മാസ്ക് ഇടണം. പക്ഷെ ഇതിൽ നമ്മൾ തവക്കുൽ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കേട്ടോ, ഏത് വിഷയവും അതാണ് തവക്കുൽ ചെയ്യേണ്ടത്, അള്ളാഹുവിലായിരിക്കും. അള്ളാഹുവിനോട് സഹോദരന്മാരെ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അള്ളാഹു തീർച്ചയായും നോക്കൂ, ഇന്നല്ലാഹ ബാലിഗു അംരിഹി എന്ന് അള്ളാഹു തആല പറഞ്ഞതാ. നമ്മൾ എന്തിനാണ് അള്ളാഹുവിൽ അവിശ്വസിക്കേണ്ട കാര്യം? അതുകൊണ്ട് അള്ളാഹുമായുള്ള ബന്ധം, അള്ളാഹുവിനെ അടുത്തറിയുക ഒന്ന്, അള്ളാഹുവിനെ അറിയാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുക രണ്ട്, അള്ളാഹുമായി അടുത്ത ബന്ധം പുലർത്തണം. സലത്ത് എന്നാണ് അറബി ഭാഷയിൽ അതിന് പറയുക. അതിൽ നിന്നാണ് സ്വലാത്ത് ഉണ്ടായത്. സ്വലാത്തിൽ നമ്മൾ വല്ലാതെ, സ്വലാത്തിലൂടെ വല്ലാതെ അള്ളാഹുമായുള്ള ബന്ധം പുലർത്തുന്നു. നമസ്കാരത്തിലൂടെ, അതാണ് സ്വലാത്ത്. അത് നഷ്ടപ്പെടുത്തരുത് ആരും, വിശേഷിച്ചും ജമാഅത്ത് നമസ്കാരങ്ങൾ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒക്കെ ചെറുപ്പക്കാരാണ്, ഒരു സംശയം ആർക്കും വേണ്ട, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടില്ല കേട്ടോ. അതിലാണ് യഥാർത്ഥത്തിൽ അള്ളാഹുമായുള്ള ബന്ധം ചേർക്കലുള്ളത്, അവിടെയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ഏത് സൗകര്യമാണ് ജമാഅത്ത് നമസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നതെങ്കിൽ ആ സൗകര്യം കൂട്ടരെ പരീക്ഷണമാണ്, അത് നിർത്തിവെക്കണം, അത് ഒഴിവാക്കണം. സൗകര്യങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതാകണം, അനുഗ്രഹങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതാകണം. ഏത് സൗകര്യമാണെന്ന് ഓരോരുത്തരും നോക്കിക്കോ. മൂന്നാമത്തെ സഹോദരന്മാരെ, അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. അതൊക്കെ ഇപ്പോ എല്ലാ പള്ളിയിലും അങ്ങോട്ട് വെച്ചേക്കാണ്, മടക്കി വെച്ചേക്കാണ്. ഇതൊക്കെ നിർത്തേണ്ട സമയമായി. നോക്കൂ, ഏതൊക്കെ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം ദുർബലമാക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരൊക്കെ കൈവച്ചത് പരിശുദ്ധ ഖുർആനിലാണ്. തിരിച്ചുവെക്കണം, തിരിച്ചുവെക്കണം, ഖുർആൻ കയ്യിലെടുക്കണം. എത്ര കാലമായി എന്തേ പള്ളി ചെന്നിരിക്കുമ്പോ മുസാഫില്ല, അതുകൊണ്ട് ഞാൻ ഓതിയിട്ടില്ല, വായിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ നമ്മൾ പറയുന്നത്. ഇതൊരു എക്സ്ക്യൂസ് അല്ല. നമ്മൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാ ദിവസവും പത്രങ്ങളൊക്കെ വായിക്കണല്ലോ, എല്ലാ പത്രവും. എന്തേ നിങ്ങൾ കൊറോണ എന്ന് വിചാരിച്ച് പത്രം വായിക്കാത്ത, പേപ്പർ ഓരോ പേപ്പർ കൊടുത്ത് സാനിറ്റൈസ് ചെയ്തിട്ടാണോ വായിക്കണേ? അല്ലല്ലോ, അല്ലല്ലോ. അത്ര വലിയ ഭയം വിശുദ്ധ ഖുർആൻ തൊടുമ്പോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു കയ്യറ ധരിച്ചിട്ട് തൊടുക, അത് എന്നിട്ട് മറിക്ക് വായിക്ക്. അതല്ലെങ്കിൽ അള്ളാഹു എന്താ പറയുന്നതെന്ന് അറിയില്ല. അള്ളാഹു ഈ സമയത്തൊക്കെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഓരോ കാര്യം സമയത്തിനനുസരിച്ച് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അത് അറിയണ്ടേ നമ്മള്? ഇത് മൂടി വെച്ചാ അറിയോ? അതുകൊണ്ട് ഖുർആനുമായി ബന്ധം പൊട്ടി സാധനം, ഖുർആനെ കേൾക്ക്, ഖുർആനെ വായിക്ക്, ഖുർആനെ തദബ്ബുർ ചെയ്യ്, ഖുർആനിനെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ അടുത്തറിയണം, അപ്പോഴേ നമുക്ക് സെക്യൂരിറ്റി കിട്ടുള്ളൂ. അത് വളരെ പ്രധാനമാണ്. അതിനെന്തൊക്കെ മാർഗമുണ്ടോ അള്ളാഹുവിനെ അറിയാൻ, എളുപ്പമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ തവക്കുൽ ശക്തിയുള്ളതാവും. കാരണം നമുക്കറിയാം, ഈ അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ ഞാൻ രക്ഷപ്പെടും,
എനിക്ക് നല്ല സെക്യൂരിറ്റി കിട്ടും എന്ന ബോധ്യം വരും. അത് പ്രഥമം. രണ്ടാമത്തേത് സ്വലാത്തിലൂടെ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കണം. നമസ്കാരങ്ങളിലൂടെ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കണം. മൂന്നാമത്തേത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കണം. അള്ളാഹു തആല ഈ വിധം തവക്കുൽ ശക്തിപ്പെടുത്തി അള്ളാഹു ഏത് പ്രതിസന്ധിയിലും അള്ളാഹു സംരക്ഷണം നൽകുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കോവിഡ് അടക്കമുള്ള മാരകമായ രോഗങ്ങൾ കടിപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലും ഒക്കെ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു സഹോദരിയെ കുറിച്ച് ഒരാൾ ഇപ്പോൾ വന്ന് പറഞ്ഞു, അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഷിഫ നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്കെല്ലാവർക്കും നീ സമാധാനം നൽകണമേ, അവർക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹുവെ അവർക്കെല്ലാവർക്കും നീ ആഫിയത്ത് നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണമേ, അവർക്ക് നീ സമാധാനം നൽകണമേ, അവർക്ക് നീ ആരോഗ്യം നൽകണമേ. അർഹമുർ റഹീമിനായ റബ്ബെ, ഞങ്ങളുടെ തവക്കുൽ ദുർബലമാണ് റബ്ബെ, അതുകൊണ്ടാണ് ഞങ്ങൾ പേടിച്ചു പോകുന്നത്. ശക്തിയുള്ള തവക്കുൽ, അവിയായ തവക്കുൽ, യഥാർത്ഥത്തിലുള്ള തവക്കുൽ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا عليك توكلنا وإليك أنبنا وإليك المصير. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سيء الأسقام. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم انا نعوذ بك من البرص والجنون والجذام ومن سيء الاسقام. اللهم انا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.